പെരിയാറിൽ ഏലൂർ എടയാർ വ്യവസായ മേഖലയിൽ മത്സ്യങ്ങൾ ചാകുന്നത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതു സംബന്ധിച്ച് പഠനം നടത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ സർക്കാർ ചുമതലപ്പെടുത്തിയത് ഇതിനായി എട്ട് ലക്ഷം രൂപയും വകയിരുത്തി കുസാറ്റ് മറൈൻ ബയോളജി അസോസിയേറ്റ് പ്രൊഫസറും മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗവുമായിരുന്ന ഡോക്ടർ എസ് ബിജോയ് നന്ദനയാണ് പഠനത്തിനായി നിയോഗിച്ചത് സ്വതന്ത്ര ഏജൻസി നടത്തേണ്ട പഠനത്തിനായി ബോർഡ് അംഗത്തെ തന്നെ നിയോഗിച്ചത് ചട്ടവിരുദ്ധമാണെന്ന നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു ഓക്സിജന്റെ അളവ് കുറയുക ആൽഗകളുടെ അനിയന്ത്രിതമായ വളർച്ച താപനില വർദ്ധിക്കുക മുതലായ സ്വാഭാവിക കാരണങ്ങളാൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് വ്യവസായ മലിനീകരണം മത്സ്യനാശത്തിന് കാരണമായേക്കാം എന്നും പറയുന്നു ഒരു ശാസ്ത്രീയമായ ഒരു പഠന റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളൊന്നും അതിനകത്ത് നമ്മൾ കാണാൻ കഴിയുന്നില്ല പെരിയാറിൽ നടന്ന രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന മത്സ്യക്കുരുതിയെ സംബന്ധിച്ച് വിശദ വിശദാംശങ്ങൾ ഒന്നും തന്നെ അതിനകത്ത് കാണുന്നില്ല നമ്മൾ ഇതിനകത്ത് യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിൽ ഈ റിപ്പോർട്ട് ും പരാജയപ്പെട്ടു ഏലൂർ എടയാർ മേഖലയിലാണ് വ്യവസായ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇവരുടെ താല്പര്യ സംരക്ഷണാർത്ഥമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത് ഇതേ വിഷയം പഠിക്കുന്നതിനായി രണ്ടായിരത്തി നാലിൽ സുപ്രീം കോടതി നിയോഗിച്ച പഠന സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ ഇനിയും നടപ്പിലാക്കിയിട്ടില്ലെന്നിരിക്കെയാണ് പുതിയ പഠന റിപ്പോർട്ട് പ്രേംലാൽ മീഡിയ വൺ കൊച്ചി